Namaskaram. കേരളത്തിലേ കുള്ള രണ്ടാമത്തെ വന്ദേ ഭാരത് ട്രെയിൻ ഉടൻ ഉണ്ടാകുമെന്ന സൂചന. ഇതിന് മുന്നോടിയായി ലോക്കോ പൈലറ്റുമാർ ഉൾപ്പെടെയുള്ളവർക്ക് ചെന്നൈയിൽ പരിശീലനം തുടങ്ങി. മംഗളൂരുവിൽ പിറ്റ്ലൈനും സജ്ജമാക്കി. തിരുവനന്തപുരം മംഗളൂരു റൂട്ടിലുള്ള ചില ട്രെയിനുകളുടെ സമയം മാറ്റിയതും ഇതിന്റെ സൂചനയായാണ് കണക്കാക്കുന്നത്. നിലവിൽ വന്ദേ ഭാരത് തിരുവനന്തപുരത്ത് നിന്ന് പുലർച്ചെ 5:20 പുറപ്പെടുന്നത്. ഉച്ചയ്ക്ക് 1:20 കാസർഗോഡെത്തും. ഇതേ സമയത്ത് രണ്ടാമത്തെ വന്ദേ ഭാരത് മംഗളൂരുവിൽ നിന്ന് പുറപ്പെടുമെന്നാണ് സൂചന. ഉച്ചയ്ക്ക് തിരുവനന്തപുരത്തെത്തി തിരിച്ച് 2 മണിയോടെ പുറപ്പെട്ടാൽ രാത്രി 11 മണിക്കുള്ളിൽ മംഗളൂരുവിലെത്തും. തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി, ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് തുടങ്ങിയ വണ്ടികളുടെ സമയം പുനഃക്രമീകരിച്ചിട്ടുണ്ട്. ജനശതാബ്ദി രാത്രി 12:25 പകരം 12:50 കണ്ണൂരിൽ എത്തുക. എക്സിക്യൂട്ടീവ് കുറ്റിപ്പുറം മുതൽ 30 മിനിറ്റ് വരെ വൈകും. കണ്ണൂരിൽ രാത്രി 11:10 തന്നെ എത്തുകയും ചെയ്യും. മംഗളൂരുവിൽ വന്ദേ ഭാരതിനു വേണ്ടി വൈദ്യുതി ലൈൻ വലിച്ച പിറ്റ് ലൈൻ സജ്ജമായി. നിലവിൽ മംഗളൂരുവിൽ അറ്റകുറ്റപ്പണിക്ക് 3 പിറ്റ് ലൈൻ ഉണ്ട്. ഇവയിൽ ഒന്നിലാണ് ഓവർഹെഡ് ലൈൻ വലിച്ചത്. പാലക്കാട് ഡിവിഷനിൽ നിന്നുള്ള 2 ലോക്കോ പൈലറ്റുമാർക്കാണ് ചെന്നൈയിലെ ആവടിയിൽ പരിശീലനം തുടങ്ങിയത്. സാങ്കേതിക കാര്യങ്ങൾ നോക്കുന്ന മെക്കാനിക്കൽ വിഭാഗവും ചെന്നൈയിൽ ഇപ്പോൾ പരിശീലനത്തിലാണ്.